മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാൻ സാധ്യതയുള്ളതിനാലും പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയാണ്। നമസ്കാരം। മുല്ലപ്പെരിയാർ തുറക്കുന്നു। 11:30 ഓട് കൂടി ഷട്ടറുകൾ ഉയർത്താനാണ് തീരുമാനമായിരിക്കുന്നത്। മഴ ശക്തമായ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ് അറിയിച്ചിരിക്കുന്നത്। രാവിലെ 11:30 ന് 3 ഷട്ടറുകളാണ് ഉയർത്തുക। 30 സെന്റിമീറ്റർ വീതം തുറക്കാനാണ് തീരുമാനമായിരിക്കുന്നത്। 534 ഖനയടി വെള്ളഭാഗം ആദ്യ ഘട്ടത്തിൽ തുറന്നുവിടുക। പിന്നീട് 2 മണിക്കൂറിന് ശേഷം 1000 ഖനയടി ആയി ഉയർത്തും। എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്। ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു। മഴ ശക്തമായതിനാൽ ഇടുക്കി ഡാം തുറക്കുന്നതും പരിഗണിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്। മഴക്കെടുതി രൂക്ഷമായതിനാൽ എൻഡിആർഎഫിന്റെ 2 സംഘങ്ങളെ കൂടി ഇടുക്കിയിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്। ഡാമുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി ആവശ്യമെങ്കിൽ ജനങ്ങളെ ഒഴിപ്പിക്കും। ഇടുക്കി ആർഡിഒ എംകെ ഷാജിയുടെ നേതൃത്വത്തിലുള്ള എൻഡിആർഎഫ് സംഘങ്ങളും തിരുവിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വള്ളക്കടലെത്തി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്। പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഷട്ടർ ഉയർത്തി വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാവുന്ന ചുരുക്കം ചില വീടുകളുണ്ട്। അങ്ങനെയുള്ള വീടുകളിൽ പോയി വീട്ടിലെ ആൾക്കാരെ കണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ മാറ്റിപ്പാർപ്പിക്കാവുന്നു। അതല്ല ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ട സാഹചര്യം വല്ല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്। നിലവിൽ 138 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്। 9116 ക്യൂസെക്സ് വെള്ളമാണ് ഡാമിലേക്കുള്ള നീരൊഴുക്ക്। 2166 ക്യൂസെക്സ് വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്। ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയതോടെ ഇന്നലെ രാത്രി 7 മണിയോടുകൂടി തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു। വെള്ളം തുറന്നുവിടേണ്ടി വരികയാണ് എങ്കിൽ ചെയ്യേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് റവന്യൂ മന്ത്രി കെ രാജനും വിശദീകരിച്ചിരുന്നു. ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ തുറക്കാൻ വേണ്ട ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായും ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ തുറക്കാൻ തന്നെ തീരുമാനമായിരിക്കുന്നത്. 11:30 ഓടുകൂടിയായിരിക്കും ഷട്ടറുകൾ ഉയർത്തുക. നേരത്തെ പറഞ്ഞതുപോലെ 3 ഷട്ടറുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർത്തുക. 30 സെന്റിമീറ്റർ വീതമായിരിക്കും ഉയർത്തുക. അതേസമയം കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് ജലപ്രവാഹം ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളതിനാൽ ഇന്ന് രാവിലെ 11 ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 4 ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും വേണം. അതിനിടെ പാലക്കാട് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ മലമ്പുഴ ഡാം ഉടൻ തുറക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. രാവിലെ 9 മണിയോടുകൂടി ഡാം തുറക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഡാം തുറക്കേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി പുഴയിൽ ഇന്നലത്തെ അതേ രീതിയിൽ ജലനിരപ്പ് തുടരുകയാണ്. എന്നാൽ മഴ കുറഞ്ഞു. ഇത് വലിയ ആശ്വാസം തന്നെയാണ്. പറമ്പിക്കുളത്ത് നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചത് ആശ്വാസമാകുന്നുണ്ട്. 13000 ഖനയടി വെള്ളമാണ് പറമ്പിക്കുളത്ത് നിന്ന് പുറത്തേക്ക് ഒഴുക്കിയിരുന്നത്. ഇത് 10000 ഖനയടിയായി കുറച്ചു. അതേസമയം പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം എത്തുന്ന ചിറ്റൂർ പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്.